നിലയ്ക്ക് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണോ? ഏത് പെരുങ്കള്ളനെയും പിടിക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഒന്നുമില്ല, ഒരു ഗൂർഖയോട് ധൈര്യത്തെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന്. ഓരോ വയ്യാവിനെ എടുത്ത് തല വെക്കണ്ട അമ്മച്ചി. എന്തോന്ന് വയ്യാവേനി, ഇവിടെ ഒരു കാവക്കാരൻ അത്യാവശ്യം തന്നെയാ. ഗൂർഖ എത്രയും പെട്ടെന്ന് കള്ളനെ പിടിച്ച് ഞങ്ങളെ കൈ തരണം. അതായത് 24 മണിക്കൂറും ഡ്യൂട്ടി ആവുമ്പോ എവിടെ താമസിക്കുമെന്നാണ് ഗൂർഖ ചോദിക്കുന്നത്? അതിന് ഇയാളെ സെലക്ട് ചെയ്തില്ലല്ലോ. ഇനി എന്തോന്ന് സെലക്ട് ചെയ്യാൻ, ഇയാള് തന്നെ മതി. നല്ല ആരോഗ്യം, കത്തിയും ഉണ്ട്. പോരാ തന്നെ ഈ ഗൂർഖയുടെ അഭ്യാസങ്ങളും നമ്മൾ കണ്ടില്ലേ, കണ്ടില്ലേ? മതി, പകൽ സമയത്ത് ആവശ്യക്കാർക്ക് അരി സാധനങ്ങളെ എത്തിച്ചു കൊടുക്കണം. അതാ ഇങ്ങോട്ട് ഇവിടെ, രാത്രിയിലേ ഉറങ്ങരുത്. അതെ, ഉറങ്ങാൻ പോലെ ഉറങ്ങാൻ പോലെ. പിന്നെ നമ്മള് ടൂറിന് പോകുമ്പോ കൊണ്ടുപോയ ടെന്റ് ഉണ്ടല്ലോ, അത് ഞാൻ കൊടുക്കാം. അത് അവിടെ കെട്ടി താമസിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിന്റെ പേരെന്താണ്? രാംസിംഗ്. ശ്രീമാൻ രാംസിംഗിനെ നമ്മുടെ കോളനിയിലെ ഗൂർഖയായി ഞാൻ നിയമിക്കുന്നു. അന്നമ്മ അപ്പോൾ വീട്ടിൽ തനിച്ചായിരുന്നു. അവൾ ഓർത്തു, ഈ നേരമെങ്ങാനും ഗോപിയേട്ടൻ ഈ വഴി വന്നിരുന്നെങ്കിൽ. ഗോപിയേട്ടനെ പറ്റി ഓർത്തപ്പോൾ അന്നാമ്മയ്ക്ക് കുളിരു കോരിയിരുന്നത് പോലെ തോന്നി. അത്ഭുതം, അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടുവോ എന്തോ. ചുണ്ടത്ത് വശ്യമായ ഒരു പുഞ്ചരിയുമായി കൊതിപ്പിക്കുന്ന നോട്ടത്തോടെ ഗോപിയേട്ടനത വാതുക്കൽ അന്നമ്മ തരിച്ചങ്ങനെ നിൽക്കെ പതുക്കെ ഗോപി അവളുടെ അടുത്തെത്തി. അവൾ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായി കാണും പോലെ
ഗോപി അവളെ പതുക്കെ തന്നിലേക്ക് അടുപ്പിച്ചു. അവൾ എതിർക്കാനൊന്നും പോയില്ല. കാത്തു കാത്തിരുന്ന് കണ്ടുപാടിയത് കൊണ്ടുവരൂ. രണ്ടിനെ കാലി എന്തെങ്കിലും ഇടിക്കും. കൊണ്ടുപോടി കൊണ്ടു. അങ്ങനെയാണെന്ന് തോന്നാത്തങ്ങളൊന്നും വായിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ. അടുക്കള നൂറൂട്ടം പണി കിടക്കുന്നു. പൊടിയപ്പുറത്ത് പോയാ ഓടിക്കുന്ന. രണ്ട് ശൃംഗാരികളെ കൊണ്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. മോശങ്ങള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങേര് എഴുന്ന് വെച്ചോണ്ടിരിക്കാതെ അപ്പാപ്പ ഒന്ന് വാങ്ങിച്ചോട്ട് പോയിക്കണം. ഇവിടെ പ്രായമായ രണ്ട് പെമ്പിള്ളേരുള്ളതാ. നിങ്ങൾ നേരത്തെ പോന്നു. കുളിക്കാൻ പോകുമ്പോ എന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ എടുത്ത് പെട്ടിക്കകത്ത് വെച്ചേക്കണം. ഇതാ ഒരു മനസമാധാനവും ഇല്ല. അതിങ്ങനെ തന്നേരം സാറേ, ഉടനെ കൊണ്ട് കമ്പോസ് ചെയ്യണം. ഇത് മഞ്ഞണിക്കുമ്പാ നിങ്ങളുടെ വാരിയൊക്കെയുള്ള. ഇപ്പൊ തരാം. വൈകരുത്. ഇല്ലില്ല, അഞ്ചു മിനിറ്റ് ഇരിക്കൂ. എട്ടാമത്തെ വരൂ. പിന്നെ നമ്മുടെ നായകന്റെ പേരെന്താ? തോമസ് ഊട്ടി. നായിക ക്ലാര, വില്ലൻ ബോബൻ. ആ അത് ശരി. ഇരിക്കൂ, ഇപ്പൊ ശരിപ്പെടുത്താം. ഓ ബായ്. എന്താണോ ഇതൊക്കെ? എന്റെ ഒരു ഗതി കേട്ടോ. അല്ല, ഞാൻ വരുന്നത് വരെ ഈ കോളനിയിലെ അലവലാദികൾ എങ്ങനെയാ ജീവിച്ചിരുന്നു എനിക്കൊരു പിടി കിട്ടുന്നില്ല. ഇതാ ഉപ്പ് തൊട്ട് കോഴിത്തീറ്റ വരെ ഇതിൻ്റെ അകത്തുണ്ട്. കാശ് വല്ല സ്കൂളുണ്ടോ? ഈ ചതിയുടെ കൂടെ വഞ്ചനയും കൂടെ വേണോ? നേപ്പാളിൽ നിന്ന് വന്നൊരു വിവരം കിട്ടും കൂർക്കയാണെന്നാണ്. കൈസാഹബാൻ, നിന്റെ ഹിന്ദി അറിയാൻ വേണ്ട കേട്ടോ. ഗ്രാമർ കംപ്ലീറ്റ് തെറ്റാ. എന്നാൽ ഇന്റർവ്യൂന്റെ അന്ന് ഞാൻ പിടിച്ചിരുന്നില്ലേ? ആ തിരിവ് കഴിഞ്ഞേ. ഇവനാണ് സ്ഥലത്തെ പ്രധാനമായി നോക്കി. ഒന്ന് നിയന്ത്രിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട. ആദ്യം നീ ഇവിടെ ഒരു നല്ല പേരെടുക്കാൻ നോക്ക്. ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടോ? പറട്ടെ. കിൻഡർ ഗാർഡൻ പഠിപ്പിക്കുന്ന ടീച്ചറാണ് നിർമ്മല, അറിയോ നിനക്ക്? അവരുടെയും കുറെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ അവര് പേരെടുത്ത ഒരു കാമുകിയായിരുന്നു. ചിലപ്പോ നിനക്ക് പ്രയോജനപ്പെടും. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നല്ല. അയ്യടാ, അവര് വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. ഓട്ടോ വർക്ക്ഷോപ്പിലെ ഒരു സാധാരണ ജോലിക്കാരനുമായി അടുത്തപ്പോ വീട്ടുകാരൻ നഖശികാന്ത് എതിർത്തു. പണവും പ്രതാവും ഉപേക്ഷിച്ച് അവര് വർക്ക്ഷോപ്പുകാരന്റെ കൂടെ ഇങ്ങ് പോന്നു. അവരെനിക്ക് എങ്ങനെ പ്രയോജനപ്പെടും? അത് പറ. വീട്ടുകാരോട് പണം കൊണ്ട് മത്സരിക്കാൻ അവര് ഭർത്താവിനെ ദുബായിലേക്ക് അയച്ചിരിക്കുക. അതുകൊണ്ട് അവരെ നല്ല വൃത്തിയായി നീ ഒന്ന് സോപ്പിടാൻ നോക്ക്. ദുബായ് ആണല്ലോ നിന്റെ സങ്കല്പ രാഷ്ട്രം. അവരുടെ ഭർത്താവ് വിചാരിച്ചാൽ ചിലപ്പോ നിനക്ക് കടറി കടക്കാൻ പറ്റിയെന്ന് വരും. അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാ? അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാന്ന് അല്ല, അത് മനസ്സിലാക്കി വന്നല്ലോ. വൃത്തിയായി സോപ്പ് പ്രയോഗിക്കുക. അവരുടെ ഒരു കൊച്ചിനെ നീ കണ്ടിട്ടില്ലേ? അത് തന്നെ അവരുടെ പ്രധാന വീക്ക് പോയിന്റ്. ആ കുട്ടിയെ ആദ്യം ചാക്കിലാക്കാൻ നോക്ക്. അമ്മേ അമ്മേ, എനിക്ക് ഗൂർക്കാങ്കിളിനെ കാണണം, ഇപ്പൊ കാണണം എന്ന് ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചാൽ നീ രക്ഷപ്പെട്ടു. ആ ട്രാക്കിലൂടെ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്ത് നിനക്ക് പിടിച്ചു പിടിച്ചു കയറാം. എന്നാ പിന്നെ സമയം കളയാതെ ഞാൻ ആ സെന്റിമെന്റ്സിലോട്ട് പിടിച്ചു കയറട്ടെ. അയ്യോ, അതിന് മുമ്പ് ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട്. छोटा साहब क्या कर रहा है? मम्मी कहाँ है? राम सिंह पेट्टन वो हमको साइकिल में ही वाली उपकार है. राम सिंह ने बुद्धिमुट्टन आईलो. आप क्या करता है? मैं साहब, ये बहुत खुशी की बात है. രാം സിംഗിന്റെ മാതൃഭാഷ ഹിന്ദി അല്ലേ? ഹാജി. അല്ല, എന്തോ ഒരു വിഷമം പോലെ. അത് നമുക്കോ കുച്ച് വിക്കേ. എനിക്ക് കുറച്ച് വിക്കുണ്ട്. പിന്നെ എന്റെ ബച്ച്പൻമേ കേരള ആകയാ. എന്റെ കുട്ടിക്കാലത്ത് മേരെ പിതാജീന്റെ അമ്മേന്റെ കൂടെ കേരളത്തിൽ വന്നാണ്. രാം സിംഗ് ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. എന്റെ പൊന്നുമോനെ എന്നോട് സ്നേഹമായിട്ട് പെരുമാറ്. മോനെന്നെ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് പല പ്രയോജനമുള്ളതാണ്. ഇതേ പ്രായത്തിൽ കണ്ടതാണ് ഞാൻ എന്റെ ഛോട്ടാ ഭായിയെ 12 സാൽക്കെ പഹലെ, 15 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ ഇവിടെ ഉള്ളത് നേപ്പാൾമേ. ഹംകോ കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞ ബഹത്ത് ജീവൻ ഹേ മേം സാബ്. ഈ മോനെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും എടുക്കാൻ എന്നെ അനുവദിക്കണം. അത്രക്ക് ഇഷ്ടമാണോ കുട്ടികളെ? ഹാജി. എങ്കിൽ സമയം കിട്ടുമ്പോ അവിടെ നഴ്സറി വന്നോളൂ. അച്ഛാജി.
മേസാബ് അപ്പൊ പതി അതായത് ഭർത്താവ് ദുബായിലാണോ? അതെ. അവിടെ നല്ല ജോലിയായിരിക്കും. കുഴപ്പമില്ല, പോയിട്ട് രണ്ടു വർഷമായല്ലോ. അതെ, കത്തെഴുതുമ്പോ ഈ ബായുടെ അന്വേഷണം തീർച്ചയായും. ചൽ 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 മേരെ സത്തി, ഓ മേരെ സത്തി, ഓ മേരെ, ഓ മേരെ സത്തി. വരുന്ന് ഊർക്ക. ആ ഇത് പിടിക്ക. ഗുഡ് മോർണിംഗ് നിർമ്മല ടീച്ചർ. ഗുഡ് മോർണിംഗ്. ആ ഞാൻ ഇന്നലെ കളക്ടറായിട്ട് സംസാരിച്ചിരുന്നു. കളക്ടറായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് വിദേശ രാജ്യങ്ങളിലും ഇതേമാരത്തെ സ്കൂളെല്ലാം ഉണ്ടെന്ന്. ടീച്ചർ പറയൂ, എന്റെ എന്ത് സഹായമാണ് ടീച്ചർക്ക് വേണ്ടത്? ഓ തൽക്കാലം ഇതിങ്ങനെ നടന്നാ മതി. ഹേയ്, അത് പറ്റില്ല. കോളനിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇതൊന്നും പറ്റില്ല, കോളനി നിന്നെ പലരും അന്വേഷിക്കുകയാണ്. അല്ല, രാംസിംഗിന് കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണത്രേ. ആ റോഡൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. ശമ്പളം തന്നെ നിന്നെവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടത്തെ കുട്ടികളെ കൊഞ്ചിക്കാനല്ല. എവിടെയാണ് തന്റെ യൂണിഫോം? ഡേ ടൈം യൂണിഫോം ആവശ്യകത നഹി അല്ലേ? ആവശ്യകത ഉണ്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതാ, ഒരാഴ്ചത്തെ സമയം തരും. അതിനിടയ്ക്ക് കളനെ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗൂർക്കെ വേണ്ടെന്ന് വെക്കും. തന്റെ മറുഭാഷ എനിക്ക് കേൾക്കണ്ട. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല, കള്ളനെ പിടിച്ചേ പറ്റൂ. ഇതൊരു നിസ്സാര പ്രശ്നമല്ലേ, പേരിനൊരു കള്ളനെ പിടിച്ചാ പോരെ. അതിന് കള്ളൻ എവിടെ? കണ്ണ് തുറന്ന് നേരെ നോക്ക്, നേരെ നോക്കടോ. കള്ളനെ കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ തന്നെ കള്ളനെ പിടിക്കുന്നു, അടിക്കുന്നു, തുരത്തി ഓടിക്കുന്നു. കോളനിക്കാരുടെ മുമ്പിൽ ഇത്രയും ചെയ്ത് കാണിച്ച പോരെ. അത് മതി. എന്നാ ഞാൻ തന്നെ കള്ളൻ, എന്നെ പിടിച്ചോളൂ, അടിച്ചോളൂ, തുരത്തി ഓടിച്ചോളൂ. അല്ല, നീ ആവുമ്പം ആള് മനസ്സിലാവില്ലേ? മേലാകെ കരിയും തേച്ച് കറുത്ത തുണി കൊണ്ടൊരു മുഖം മൂടിയിട്ട് ആരറിയാൻ പോകുന്നു എന്നെ. ആളുകൾ അടുത്ത് വരുമ്പോ നീ പിടിവിടുന്നു, ഞാൻ ഓടുന്നു, പ്രശ്നം തീർന്നില്ലേ? കുഴപ്പമില്ല. പക്ഷേ എന്ത് പക്ഷേ, എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? നാളെ ടെന്റില് കുറച്ച് വെളിച്ചെണ്ണയും കരിയും കരുതിക്കോളും. ആരുമില്ല. നല്ല ഒച്ചമ്പകളും ഉണ്ടാക്കണേ, നോക്കട്ടെ പ്രശ്നം വല്ലതും ഉണ്ടാവോ. ധൈര്യമായിട്ട് വേണം. പ്രശ്നം വല്ല ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കണം. ഇതെല്ലാം അഞ്ഞിട്ടല്ലേ. അമ്പട പെരിങ്ങള്ളാ,
അപ്പൊ നീയാണ് എന്റെ മോളെ കയറി പിടിക്കാൻ വന്നതില്ലേ? എടാ കള്ള ട്രാവൽ ഏജൻസി. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, ഗാന്ധിനഗർ കോളനിയെ പറ്റി അറിയാവുന്ന ഒരുത്തനെ ഇവിടെ ഒന്ന് കത്താൻ പറ്റൂ? എടാ പകൽമാനായി നടന്ന് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേടാ? ഹിന്ദുസ്ഥാൻ കാ ഗുർഖ ഹേ, ആത്മാഭിമാനുള്ള ഗുർഖയാണ്. പോലീസ് കാ ബഡാ ഗുർഖ, പോലീസിനേക്കാളും വല്ലാണ് ഗുർഖ. ഞാൻ ഇവനെ വെറുതെ വിടില്ല. കുത്തെ കമീനേ ഡേ ഡേ കുക്രി വിടാൻ പോവുകയാണ്. ഞാനിവിടെ